അതായത് വയനാട് എൻ്റെ ഭാര്യയുടെ മുലപ്പാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നു, അതിനൊരു അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അങ്ങനത്തെ പോസ്റ്റുകളും അങ്ങനത്തെ എഴുത്തുകളൊക്കെ ഉണ്ടപ്പോൾ. കാരണം അവിടുന്ന് ആളുകൾ പോകുന്നു കൊടുക്കുന്നു. കാരണം ഒരു പക്ഷേ ഈ കൈക്കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് അപകടം പറ്റിയിട്ടുണ്ടാവാം, ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വേണ്ട രീതിയിൽ കിട്ടാതിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ തയ്യാറായി വരുമ്പോൾ പോലും അത് വലിയവർക്കും കൊടുക്കോ എന്നുള്ളൊരു നെഗറ്റീവ് കമൻറ്റോടെ ആളുകൾ വരുന്നത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ടി വരും. എന്ത് മാനസികാവസ്ഥയില്ല ഇത്രയും വലിയൊരു കാര്യം. കാരണം നമ്മളെല്ലാവരും ഒരു അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണ്. അപ്പം നമുക്ക് ആ ഒരു വേടിനെ ഒരു മറ്റു പല വേടുമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. എന്തായാലും അതൊരു വലിയൊരു സ്നേഹം തോന്നി എനിക്ക്. അതിലെ മനോരോഗികളെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ രോഗമുള്ളവന് മാത്രമേ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നി, നമ്മൾ സാധാരണ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാരെ രക്ഷിക്കുന്നു, പിന്നെ ഒരു ദുരന്ത ക്യാമ്പ് ഇവിടുന്ന് എടുത്ത് വന്നിട്ടുള്ള ആൾക്കാരുടെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് എത്തിക്കുന്നു. സാധാരണ മനുഷ്യന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുള്ളൂ, അരി പയറ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനത്തെ ബ്രെഡ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ എത്ര ഒരു ദീർഘവീക്ഷണമുള്ള ഒരു അമ്മയാണ് ആദ്യം അത് ഓഫർ ചെയ്ത ആളെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം അവർ രണ്ടു കുട്ടികളുടെ അമ്മയാണ്. ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന് അമ്മയുടെ പാല് തന്നെ വേണം. അതിന് അമ്മമാരില്ലാത്ത പോയ അമ്മമാർ മരിച്ചു പോയ അമ്മയെ കണ്ടെത്താൻ പറ്റാത്ത കുട്ടികൾ, അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഒരു റെസ്ക്യൂ പോലും നമ്മൾ അത്രയും പോസിറ്റീവ് ലെവലിൽ കാണാൻ തുടങ്ങി. പോസിറ്റീവായിട്ട് വന്നൊരു വാർത്തയാണ് ഭയങ്കര ഭയങ്കര നമുക്കൊരു ആ വാർത്ത അവർ പറഞ്ഞപ്പോ തന്നെ അവിടുന്ന് ആവശ്യം വന്നു, അവർ ഇടുക്കിയിൽ നിന്ന് പോവുകയും ചെയ്തു വയനാട്ടിലേക്ക്. അതിന്റെ അകത്ത് പറയാൻ വേറൊരു കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഇതിന് ഹസ്ബൻഡ്സ് ഭർത്താക്കന്മാര് ഭയങ്കര സപ്പോർട്ടായിട്ട് അവർ പോസ്റ്റുകൾ ഇടുന്നു. ഹസ്ബൻഡാണ് സജിൻ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പോസ്റ്റ് ഇടുന്നു, അത് അതൊരു ഒരു 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 പുണ്യപ്രവൃത്തിയായിട്ട് പോലും അദ്ദേഹം കണക്കാക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടതാണ് ഒരാവശ്യം വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്, നമ്മൾ അങ്ങനെ നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കുകയുള്ള ചെയ്യുകയാണ്. അപ്പം ഈ പറയുന്ന എല്ലാത്തിലും കൈകോർത്ത് നിൽക്കാൻ മലയാളിക്ക് പറ്റും. പക്ഷെ അതിനകത്തും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കുത്തുകൾ എല്ലാം എടുത്തോളൂ. അവനിട്ട പോസ്റ്റിന്റെ താഴെ വന്ന കമന്റിൽ മുഴുവൻ ഇവനൊന്നും ഒരു വെള്ളപ്പൊക്കത്തിലും പോകുന്നില്ലല്ലോ, ഒരു ഉരുൾപൊട്ടലും പോകുന്നില്ല, അവനൊന്നും പോകരുത്. കാരണം അവൻ അവനിങ്ങനെ ഇരുന്നാലാണ് അവന്റെ അച്ഛനും അമ്മയ്ക്കും തുമ്മൽ വരുള്ളൂ. അനുഭവിച്ചേ തീരാവും. അവൻ കാണണം, നിന്ന് ഇതെല്ലാം കണ്ടിട്ട്. അല്ല, അവനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് മനസ്സിലായി. അതിപ്പോ ഇപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള അമ്മമാര് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുലപ്പാൽ ഇഷ്യൂ വരുന്ന അമ്മമാരുള്ളവർക്കോ നമുക്ക് ജനറൽ ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള ഇതുണ്ട്, സ്റ്റോർ ഉണ്ട്, ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ഉണ്ട്, അത് ഹോസ്പിറ്റലുകളിലുണ്ട്. പക്ഷെ അതിലും നമ്മുടെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഹോസ്പിറ്റലിലുള്ള മിൽക്ക് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാലുണ്ടാവില്ല അമ്മയ്ക്ക്, പ്രസവിച്ചു കഴിഞ്ഞാൽ പാലുണ്ടാവില്ല. അപ്പം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, വളരെ നാട്ടുമ്പുറത്തുള്ള ഒരു ലേഡിയാണ്, എന്നാലും ആരുടെയോ പാൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത്, അതിനകത്തുള്ള ആവശ്യമല്ല അവർ നോക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഭർത്താക്കന്മാർ നമ്മൾ എ ബി സി മേള തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു ഭർത്താവ്, അതായത് ആ നേഴ്സ് അവിടുത്തെ ജോലി ചെയ്യുന്ന പുള്ളിക്കാരി നേഴ്സാണ് അവിടെ തന്നെ ജോലി ചെയ്യുന്ന പുള്ളിക്കാരത്തി, അവിടെ പുള്ളിക്കാരത്തിന് മിൽക്ക് അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മളെ സ്റ്റോറി നമ്മൾ എ ബി സി മേളത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം എന്താ പറയുമോ, ഇതൊരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് കൂടെ നിൽക്കുന്ന പാർട്ണറും പാർട്ണറിനൊപ്പം തന്നെ ഫാമിലിയും കൂടി ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാം. പക്ഷെ നമ്മളൊരു ഇങ്ങനത്തെ ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യാം. നമ്മുടെ ഫാമിലി മൊത്തം എതിർക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചു ഇവരുടെ പ്രാക്കും കേട്ട് നമ്മൾ ഇത് കൊടുത്താൽ കുട്ടിക്ക് അത് ദഹിക്കുമെന്ന് വരുന്നത്. സ്വന്തം കുഞ്ഞിന് ആ മുലപ്പാൽ കൊടുക്കാൻ ഉണ്ടാവോ തികയോ മറ്റുള്ള കുട്ടികൾക്ക് കൊടുത്താൽ എന്തെങ്കിലും ഒരു വിദ്യാധാരണ ഉണ്ട്. അതായത് ഇത് വറ്റി പോകും, തീർന്നു പോകും, ഒരാൾക്ക് കൊടുത്താൽ അവയർനെസിന്റെ പ്രശ്നം കൂടി ഉണ്ട്. പക്ഷേ ആ സ്ത്രീ പറയുന്നത് ഞാൻ എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ടായിട്ടുണ്ട് ഉള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് ധൈര്യ മനസ്സിലായി. അപ്പൊ കുഞ്ഞാണെങ്കിലും കൈക്കുഞ്ഞാണ്, അവരാണ് നോക്കുന്നത്, പുള്ളിക്കാരത്തിന് നേഴ്സാണ് ജോലിക്ക് പോകും. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ കാര്യവും ഒരു പോസിറ്റിവിറ്റി ആണ്, ഈ കുഞ്ഞുങ്ങളെ ഇവര് നോക്കിക്കോളും. അപ്പോൾ ഇത്തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫാമിലീസ് ആണെങ്കിലും ആളുകൾ വന്നു കഴിയുമ്പോൾ അതൊരു വലിയ പ്രചോദനമായിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഡൗട്ട് തോന്നുന്നു, എനിക്കറിയത്തില്ല അത്രത്തോളം ശരിയാണെന്ന്. ബ്ലഡ് ബാങ്കിലൊക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മിൽക്ക് സ്റ്റോർ ഇതുപോലത്തെ ഹോസ്പിറ്റലിൽ ഇനഫ് മിൽക്ക് ഉണ്ടായിരിക്കോ? സ്റ്റോർ ചെയ്യും അത്, ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഇങ്ങനെ ആവശ്യം ഉണ്ട സ്ഥിതിയിൽ അവിടെ അത് സ്റ്റോർ ഒരാൾ കൊടുക്കാൻ ഉണ്ട്. ഹോസ്പിറ്റൽ
ഹോസ്പിറ്റൽ അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, അതിനൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടോ? പിന്നെ ഈ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യുന്നത് ഇപ്പം വളരെ സ്വാഭാവികമായിട്ട്, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു, അവർ സഫോക്കേറ്റ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഇപ്പം അവരത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് വീട്ടിലുള്ള ആരാച്ചും അതെടുത്ത് ചൂടാക്കി കുട്ടിക്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അത് അതൊരു വലിയ വിഷയമല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ആവശ്യത്തിന് ഒരാളായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ പേര് അതിലേക്ക് വരും. അതൊരു വലിയ മൂവ്മെൻ്റ് ആണ്. ഇപ്പം നമ്മൾ സാനിറ്ററി പാഡ് എന്ന് പുറത്ത് വായ തുറന്ന് പറയാൻ തുടങ്ങിയത് 2018 ഫ്ലഡിന് ശേഷമാണ്. കാരണം ആവശ്യമുള്ളൊരു സാധനമാണ് അതെന്നും ഇതിങ്ങനെ പൊതിഞ്ഞ് ബ്രെഡായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനം അല്ലെന്നും തിരിച്ചറിഞ്ഞത് ആ സമയത്ത്. അതിനുശേഷം ആ പ്രശ്നമേ ഇല്ല. ഇപ്പം അതിനുശേഷമാണ് ഈ പുരുഷന്മാരൊക്കെ വളരെ കാഷ്വലായിട്ട് അവനവൻ്റെ വീട്ടിലെ സ്ത്രീകൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങിയത്. അല്ലെങ്കിൽ സ്ത്രീകൾ പോയിട്ട് ബ്രെഡ് പാക്കറ്റ് പൊതിഞ്ഞ് കൊണ്ടുപോകാന്ന് പറയാം. അതേപോലെ ഒരു ഇതാണ് ഇങ്ങനെ ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ആവശ്യം അതാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊടുത്തുവരുന്ന സാധനമല്ല, അവർക്ക് വേണ്ടത് ഇതാണ്. ഒരുപാട് ആളുകൾ മുന്നിട്ട് ഇറങ്ങട്ടെ. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പിന്തുണ കൊടുക്കാന്നുള്ളതാണ്. കാരണം അതെ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കുക എന്നുള്ളത്. കാരണം അത് വലിയൊരു പുണ്യകർമ്മമാണ്. നമ്മള് അത് ഏറ്റവും വലിയ പുണ്യകർമ്മം അതാണ്. അതല്ലാതെ സമയത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ സാധനം അതാ. ഇത്രയും കഷ്ടതകൾ നടക്കുകയാണ്, ഇത്രയും ദുരിതം നടക്കുകയാണ്. അമ്മ ഒരു ഫീഡ് കൊടുക്കാൻ പോണെങ്കിൽ സ്വന്തം കുഞ്ഞിന്റെ അവസ്ഥയും കൂടി അമ്മയ്ക്ക് നോക്കണം. അവർ വെറും ഒരു ഡയലോഗ് ഒരു കമന്റ് ആയിട്ടായിരുന്നു, ഒരു ഡയലോഗ് ആയിട്ടല്ല അവർ അത് എടുത്തത്. ആ കമന്റ് കാണുന്നു, അവിടുന്ന് നീട് വരുന്നു. രാത്രിക്ക് രാത്രി അവർ അവരുടെ ഒരു ആപ്പ വണ്ടിയിലും കണ്ടാ പോകുന്നത്, അതിന്റെ വീഡിയോ കണ്ടിരുന്നു. രാത്രിക്ക് രാത്രി ഈ രണ്ട് കുഞ്ഞുങ്ങളെയും, കാരണം അവരുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിന് 3.5 വയസ്സും ഒന്നിന് 1 വയസ്സും കണ്ട, ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇവർ വയനാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അവർ വെറുതെ ഒരു നെയിംസേക്ക് പറഞ്ഞതല്ല, ശരിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇല്ല, ഇങ്ങനെയുള്ള അമ്മമാരുണ്ടാകട്ടെ. കാരണം ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും രസം തോന്നിയ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു വാർത്ത, ഒരു കണ്ടന്റ് ആയിരുന്നു ഇത്. കാരണം ഇത്രയും സംഭവം നടക്കുന്ന സമയത്ത് അത് പോസിറ്റീവായിട്ട് കാണാൻ പറ്റി. ഒരു സ്ത്രീ ഒരു അമ്മയാകുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, അതായത് സ്വന്തം കുഞ്ഞിന് കൊടുക്കുന്നതും ആ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളും കൊടുക്കുന്നതും നമ്മൾ കാണുമ്പോഴും എല്ലാം ഉണ്ടല്ലോ. ജാതിയില്ല, മതമില്ല, വർഗമില്ല, കളറില്ല, ഒന്നുമില്ല, ധനത്തിൻ്റെ ധാർഷ്ട്യമില്ല, ഒന്നുമില്ല. ഏതൊരു അമ്മയും മറ്റൊരാൾക്ക് അമ്മയാവാന്നും അതൊരു പക്ഷെ നമുക്കും ആവാന്നും ഒരു പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇതേ അവസ്ഥ വരാമെന്നുള്ള ഒരു വലിയൊരു ബോധമുണ്ട് ഇതിൻ്റെ അകത്ത്. എന്തായാലും അതൊരു വലിയ കാര്യമാണ്. എന്തായാലും നല്ലത് വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ ആ സ്ത്രീനെയും കുഞ്ഞുങ്ങളെയും ഫാമിലിനെയും എല്ലാവരും. ഇനി അതുപോലെ ഇതിനു വേണ്ടി ഇറങ്ങുന്ന എല്ലാവർക്കും ആ ഒരു പോസിറ്റിവിറ്റി കൊടുക്കട്ടെ.